നിനക്കറിയാമല്ലോ, സാധാരണ മദ്യവെച്ച് വണ്ടി ഓടിക്കുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ചെക്ക് ചെയ്യിപ്പിച്ചേച്ച് ഫൈനും അടിച്ചു വിടാറാ പതിവ്. ഇതിപ്പോ എന്നാന്നറിയില്ല, ഒരുമാതിരി മുൻവൈരാഗ്യം തീർക്കുന്ന പോലെ. നേരത്തോട്ടായിരുന്നു വക്കീൽ വന്ന്. വാ തോപ്പിൽ ജോപ്പാ. ഒയ്യോ ഇതാരായത്? വക്കീൽ സാറിന് ആളെ മനസ്സിലായില്ലേ? വാകത്താനം കബഡി ടീമിന്റെ ക്യാപ്റ്റൻ ജോർജ് സാറ് ഭയങ്കര കളികാരനാ. സാറ് വന്നോടനെ കളി തുടങ്ങിയല്ലേ. ഓ നിർത്തി നിർത്തി, ഇത് കബഡിക്കളമല്ല, പോലീസ് സ്റ്റേഷനാ. ഓ അറിയാവേ, ഞങ്ങൾ ഈ കബഡി കളിക്കുമ്പോ എതിരെ നിൽക്കുന്ന ടീമിലെ അംഗങ്ങളുടെ പദവി നോക്കാറില്ല. അവര് ഞങ്ങൾക്ക് വെറും എതിർ ടീമാ. അത് ആ സ്പോർട്സ് മാൻ സ്പിരിറ്റ്. അത് കളി കഴിയുമ്പോ അങ്ങ് തീരും, തീരണം. ഇത്രയും പോലീസുകാരെ നോക്കിയിരിക്കുമ്പോ കൂട്ടുകാരനെ കൈപിടിച്ചിറക്കി സ്ലോ മോഷനിൽ കൊണ്ടുപോകാൻ ഞാൻ രജനീകാന്തൊന്നുമല്ല, ഞാൻ വെറും നാടൻകാന്ത. അതുകൊണ്ട് ആ വക്കീലിനെ കൊണ്ട് വന്നിരിക്കുന്നത്. അതങ്ങോട്ട് കൊടുത്തോട്ടെ. എല്ലാം ഉണ്ട്, കൊണ്ടുപോയിക്കോ. ഇനി അയാളെ നീ കൊണ്ടുപോയിക്കോ. കണ്ടവനെ ഉപദ്രവിച്ചായിരുന്നു. ഏ ഒന്നുമില്ലടാ, രണ്ടെണ്ണം അടിച്ചോ മാറിക്കോളൂ. ജോപ്പാ, ഇതിപ്പോ ഞാൻ നിന്നെ ഒന്ന് അറിയിച്ചതാ ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന്. ശരിക്കുള്ള കബഡി നമ്മൾ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. സാറിന് എന്നോട് എന്നായാലും വിരോധം ഉണ്ടായിരുന്നേ, അത് എന്നോട് തീർത്താ പോരായിരുന്നോ സാറേ? ഈ അയ്യോ ഭാവത്തിന് ഇങ്ങനെ ഇട്ട് തല്ലിച്ചതയ്ക്കണമായിരുന്നു. അച്ചാനിങ്ങ് വന്നേ. ഇനി മേലാൽ വെള്ളമടിച്ച് വണ്ടി ഓടിക്കരുത്, പെട്രോൾ അടിച്ച് ഓടിക്കുള്ളൂ. എന്നാവൊക്കെ ആയാലും സാർ ഈ പാവത്തിനോട് ചെയ്ത നെറികേടന് സാറിനോട് ദൈവം ചോദിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ല. ജോപ്പൻ ചോദിക്കും. വാച്ചേ, ജോപ്പനെ ചോദിക്കും. നിനക്ക് കിട്ടിയൊന്നും പോരല്ലടാ. എന്നാ അച്ചു? ജോപ്പനെ കണ്ടോടോ. ജോപ്പനെ ജോപ്പനെ കണ്ടോന്ന്? ഇല്ല അച്ചു. അച്ചോ, തോപ്പൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഞാനും തോപ്പൻ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. വിട്ടോ 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 വിട്ടോ, ഞാൻ കാണിച്ചു തരാം. ിലാകെ 50-ൽ 9 മാർക്ക് കിട്ടി. 9 മാർക്കിന് 50-ൽ 50 വീക്ക് കിട്ടി. 9-ൽ 50 മാർക്ക് കിട്ടി. 9 മാർക്കിന് 50-ൽ 50 വീക്ക് കിട്ടി. വീക്ക് കിട്ടിയ മാർക്ക് കിട്ടിയതാർക്ക് കുട്ടി? വീക്ക് കിട്ടിയ മാർക്ക് കിട്ടിയതാർക്ക് കുട്ടി? തോപ്പറാങ്കുടി തോപ്പിളാങ്കുടി ചോപ്പൻകുട്ടി. പിന്നെ ഓടി, ഓടരുത്, അവിടെ നിക്കാൻ തോന്നിയവാസി. എന്താണ് ഇത്? മാറ്റാച്ചോ, ഇതിൽ കശുമാങ്ങയുണ്ട്, തെങ്ങും പൂക്കലയുണ്ട്, നറുനീണ്ടിയുണ്ട്, ശർക്കരയുണ്ട്, ആപ്പിളുണ്ട്, പൂവമ്പഴമുണ്ട്, പോമഗ്രനേറ്റ് ഉണ്ട്. അധികം പറഞ്ഞിട്ട് ചിലപ്പോ അച്ഛനും മേടിച്ച് ഞാൻ നിർത്തി. എന്നാ എന്നാ അച്ഛൻ ഈ വഴിക്ക്? അയ്യോ, ഈ വഴിക്ക് വന്നോണ്ടാണല്ലോ ഇതൊക്കെ കാണാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായത്. അച്ഛനിങ്ങാണ്ട് വരാനുള്ള വഴിയേറത്തില്ല എന്നുണ്ടപ്പോ ഞാനാ വഴിയാണ്. ഓ, താനാണല്ലേ അച്ഛനെ വഴി തെറ്റിച്ചത്. എന്നാ അച്ഛോ കാര്യം? കുഞ്ഞെ, നിനക്കറിയാവല്ലോ നിന്റെ അമ്മച്ചിക്ക് പ്രായം കൂടി വരിക. ഓ, സംഭവം പിടികിട്ടി. അമ്മച്ചി ഇത് ഇന്നും നിലയും തുടങ്ങിയ കാര്യമൊന്നും അല്ലല്ലോ, എന്നെ കൊണ്ട് പെണ്ണ് കിട്ടിക്കുന്ന കാര്യമല്ലേ. അച്ഛോ, ഇക്കാര്യത്തിൽ ഞങ്ങൾ അച്ഛന്റെ അമ്മച്ചിനും കൂടാ. എടാ, ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നാല് അതൊരു ഐശ്വര്യം, സ്ത്രീ കുടുംബത്തിന്റെ വെളിച്ചം എന്നാ ബൈബിളിൽ പറയുന്നത്. പിന്നെ അച്ഛനെന്നാ ഇരുട്ടത്തന്നെ അങ്ങ് നിന്നോളാം. അത് പിന്നെ എന്നെ ഒരു വൈദികനാക്കിയേക്കാമെന്ന് എന്റെ അപ്പനും അമ്മയും നേർന്നു പോയത് കൊണ്ടല്ലേ. പക്ഷെ നീ ഇപ്പൊ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരവാ. ഇടാ, പണ്ടെങ്ങാണ്ടോ ഉണ്ടായ ഒരു പ്രേമത്തിന്റെ പേരിൽ നീ ഇപ്പൊ നിന്റെ ജീവിതം സ്വയം നശിപ്പിച്ചോണ്ടിരിക്കുക. അച്ഛനും അമ്മച്ചിയും താണ്ട് ഇവരൊക്കെ പറയുന്ന പോലെ ഞാൻ ഇപ്പോഴും ആനയെ മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടല്ലോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കുറച്ച് ദണ്ണം ഉണ്ടായിരുന്നു. ആ ദണ്ണം മാറ്റാനാ കുടി തുടങ്ങിയത്. ദണ്ണം മാറിയപ്പോ കുടി ബാക്കിയായി, എനിക്ക് പ്രായമായി. ഇനി ഈ പ്രായത്തിൽ ആര് വെണ്ണ തരാൻ അച്ഛോ? അതൊന്നും ശരിയാകില്ല. അതിനിപ്പോ തോപ്പൻ എന്നാ പ്രായം? ഇപ്പോഴും ഒന്നൊന്നര ലുക്കല്ലേ. സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പോവാതറാവേ. കണ്ണിട്ടൊന്ന്. അതെന്തേലും ആയിക്കോട്ടെ, നിനക്ക് സമ്മതമാണല്ലേ. ദേണ്ടി, പൗലോസിന്റെ കയ്യിൽ നല്ല ഒന്നാം തരം ഒരു കൊച്ചുണ്ട്. എനിക്കറിയാവുന്ന കുടുംബമാണ്, കോട്ടയത്താണ്. ഞാൻ മാമൂസ് മുക്കിയ കുട്ടിയാണ്. നീ ഒന്ന് പോയി കണ്ടു നോക്ക്.
എടാ അവിടെ അപ്പൻ ആർമി ക്യാപ്റ്റൻ ആയിരുന്നു. ആഹാ, എന്തായാലും നമുക്ക് പറ്റിയ ബന്ധോ. പെണ്ണിന്റെ അപ്പനെ ആർമിയിൽ ക്യാപ്റ്റനാന്ന് കോട്ട കിട്ടും തോപ്പ. അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് പറയാനൊക്കെയല്ല, എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. എനിക്ക് നല്ലോണം ആലോചിക്കണം വെച്ചോ. മതി, നീ നല്ല പോലെ ആലോചിച്ച് തീരുമാനമെടുത്താ മതി. നല്ല പെൺകുട്ടിയാണ് തോപ്പ, കോട്ടയത്തുകാരി. കഞ്ഞിക്കുഴി കുഴി കോട്ടയം പോകാൻ മുണ്ടക്കയം കയറി പോയാ പോരെ. മുണ്ടക്കയം വഴി പോണ മണ്ടത്തരല്ലേ, നമുക്ക് നേരെ മൂലപറ്റം കയറി അങ്ങ് പോവാം. ഏതിലെ കയറിയാലും ജീപ്പിൽ കയറാതെ പോകാൻ പറ്റത്തില്ല. ആ അത് കറക്റ്റാ. സത്യം, ജീപ്പ് ഈശോ റെഡിയല്ലേ, എന്ന് ഇറങ്ങാം. അപ്പൊ തോപ്പം വേണ്ടേ? ആ തോപ്പം വേണോ? വാ വാ വാ. നിങ്ങൾ വന്നോ? കൊറേ നേരമായി അകത്ത് കയറി വാതിലടച്ചിട്ട്. അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഒന്നും കൊണ്ടുപോയി പെണ്ണ് കാണിക്കേ. കർത്താവേ, ആരായത്? കോട്ടയം കുഞ്ഞച്ചനോ? കോട്ടയത്തേക്കല്ലടാ, കിടക്കട്ടെ ഒരു കുഞ്ഞച്ചൻ സ്റ്റൈൽ. അമ്മച്ചിക്ക് ഓക്കെ അല്ലേ? എനിക്ക് ഓക്കെയാ. നിനക്കൊരു സുസമേ? എനിക്ക് ഓക്കെ അല്ല. ഇത് ഇച്ചിരി പഴഞ്ചനായി പോയില്ലെന്ന് എന്റെ സംശയം. പെണ്ണ് ജർമ്മനിയിലൊക്കെ ജനിച്ചു വളർന്നാന്നല്ലേ പറഞ്ഞേ? എന്റെ പൊന്നു സൂസമ്മേ, കോട്ടയം അച്ചായെന്നുള്ള ദാണ്ട് ഇതാ. അത് ജർമ്മൻകാരിക്കാണെങ്കിലും കോട്ടയത്തുകാരിക്കാണെങ്കിലും അങ്ങനെ തന്നെയാ അല്ലേ തോപ്പാ? പിന്നല്ല, ഇവളിങ്ങനെ പോത്തു പോലെ വളർന്നേ ഉള്ളു, ബുദ്ധിയില്ല. എന്നാ പിന്നെ ജുബ്ബ ചുളുങ്ങിന് മുമ്പ് അങ്ങ് ഇറങ്ങാം. മോനെ, ഇതെങ്കിലും ഒന്ന് ശരിയാക്കണേടാ. നോക്കാം മച്ചേ, പോട്ടടി. ഡാ, ഒരു നല്ല കാര്യത്തിനാ പോണേ. ദൈവത്തെ ഓർത്ത് കുടിക്കല്ലേ? ദൈവത്തെ ഓർത്ത് കുടിക്കത്തേ ഇല്ല മച്ചേ. ജുബ്ബ ചുളുക്കല്ലേ. ജുബ്ബ ചുളുങ്ങാതെ സൂക്ഷിച്ച് തോപ്പ, അലമ്പ് ഉണ്ടാക്കരുത്. ഇനി എന്നെ കൊണ്ട് മേല. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരിയാടാ ചോപ്പ, ഇതും കൂടി നടന്നില്ലെങ്കിൽ അമ്മച്ച് ഞങ്ങളെ വീട്ടിൽ കേറ്റത്തില്ല. നടന്നാലും കേറ്റത്തില്ല. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള കുട്ടികളെ ഞങ്ങൾ പട്ടാളക്കാർക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്കും സ്പിരിറ്റ് വലിയ ഇഷ്ടാ, ലേശം വെള്ളം ഒക്കെ. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. ജോസ് പ്രകാശനോ? ജോപ്പ പ്ലീസ്.